എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി അരിയുണ്ടയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടണുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അരിയുണ്ട ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് മട്ട റൈസാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പ് മട്ട റൈസ് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കഴുകി വെച്ച റൈസാണിത്. അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് പാനിയാക്കി എടുക്കാം. കുതിർത്ത അരി ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അരി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം അരിയുടെ ഈർപ്പം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ വറുത്ത് കൊടുക്കുക. ഇവിടെ അരി വറുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അരി വറുത്ത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ തേങ്ങ ഒന്ന് ചൂടാക്കുക. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അരിയുടെ ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറിയ തരതരപ്പായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരതരപ്പായിട്ടാണ് പൊടിക്കേണ്ടത്. അതുപോലെ ബാക്കിയെല്ലാം പൊടിച്ചെടുക്കുക. അവസാനത്തെ ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിച്ച കൂട്ടിലോട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ശർക്കര പാനി ചൂടോടെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ബാക്കിയുള്ള ശർക്കര പാനിയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം. എന്നിട്ട് കൈകൊണ്ട് വലുതായിട്ടോ ചെറുതായിട്ടോ അവരവരുടെ ഇഷ്ടത്തിൽ ഉരുട്ടിയെടുക്കാം. ഇതേ കണക്ക് വേണം ഉരുട്ടിയെടുക്കാൻ. ഇപ്പോൾ ഇവിടെ അരിയുണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നല്ലാസ് കിച്ചൻ.